എല്ലാവർക്കും നമസ്കാരം. മിക്ക ആൾക്കാരും പറയുന്ന ഒരു കാര്യമാണ് തലയിൽ താരനാണ്, ഭയങ്കര ചൊറിച്ചിലാണ്, എന്തൊക്കെ ചെയ്തിട്ടും മാറുന്നില്ല എന്നൊക്കെ. ഇന്ന് നമുക്ക് താരൻ എന്താണെന്നും താരൻ മാറാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നും നോക്കാം. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ താരൻ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ആദ്യം തന്നെ താരൻ എന്താണെന്ന് ഞാൻ പറയാം. നമ്മുടെ ശരീരത്തിൻ്റെ റീഗ്രോത്തിൻ്റെ ഭാഗമായിട്ട് ശരീരത്തിൽ നിന്ന് കോശങ്ങൾ അടർന്നു പോവാറുണ്ട്. ഇതേ രീതിയിൽ തന്നെ നമ്മുടെ തലയോട്ടിയിൽ നിന്നും കോശങ്ങൾ അടർന്നു പോവാറുണ്ട്. എന്നാൽ തലയോട്ടിയിൽ എണ്ണമായി ഉണ്ടായതുകൊണ്ട് തന്നെ ഇങ്ങനെ അടർന്നു പോകുന്ന കോശങ്ങൾ മുടിയിലൊക്കെ പറ്റിച്ചേർന്നിരിക്കും. പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പൊടിപടലങ്ങളൊക്കെ വന്ന് നിറയുന്നത് കൊണ്ട് തന്നെ അവ പാളികളായിട്ട് ഒന്നിനു മുകളിൽ ഒന്നായിട്ട് കാണപ്പെടും. ഇതിനെയാണ് താരൻ എന്ന് പറയുന്നത്. തലയോട്ടി ശരിയായ രീതിയിൽ വൃത്തിയാക്കുന്നില്ലെങ്കിൽ ഫംഗസും ചിലയിനം ബാക്ടീരിയയൊക്കെ പ്രവർത്തിച്ചിട്ട് ചൊറിച്ചിലും ഇറിറ്റേഷനൊക്കെ ഉണ്ടാവുകയും ചെയ്യും. ഡ്രൈ സ്കിൻ ഉള്ളവരിലാണ് കൂടുതലായിട്ടും മറ്റുള്ള ആൾക്കാരെ അപേക്ഷിച്ച് താരൻ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. എല്ലാ പ്രായക്കാരിലും താരൻ ഉണ്ടാവാറുണ്ട്. എന്നാൽ ചെറിയ കുട്ടികളിൽ, 12 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ താരൻ അത്ര കോമൺ ആയിട്ട് കണ്ടുവരാറില്ല. ഇങ്ങനെ 12 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ കൂടുതലായിട്ട് താരൻ ഉണ്ടാവുകയാണെങ്കിൽ പെട്ടെന്ന് ഡോക്ടറെ കാണേണ്ടതാണ്. കാരണം അത് ചിലപ്പോൾ ചില ചർമ്മരോഗങ്ങളായിരിക്കാം. കൂടുതലായിട്ട് താരൻ ഉണ്ടാവുകയാണെങ്കിൽ താരൻ നമ്മുടെ കൺപീലികൾക്ക് മുകളിൽ, ഐബ്രോസിൽ, കഴുത്തിൽ, ചെവിയിലൊക്കെ വന്ന് വീഴാറുണ്ട്. ഇങ്ങനെ വീഴുന്നത് കൊണ്ട് തന്നെ കണ്ണു ചൊറിച്ചിൽ, ചെവി ചൊറിച്ചിൽ, ചിലർക്ക് മുഖത്തും കഴുത്തിലും നെഞ്ചിലൊക്കെ ആക്നെ പോലുള്ള ചെറിയ ചെറിയ കുരുക്കളൊക്കെ ഉണ്ടായി വരാറുണ്ട്. താരൻ കൂടുതലായിട്ട് ഉണ്ടാവുകയും പ്രോപ്പറായിട്ട് കെയർ ചെയ്യുന്നില്ലെങ്കിൽ ചെവിയിലൊക്കെ ഇറിറ്റേഷൻ ഉണ്ടാവുകയും ഇച്ചിങ് ഉണ്ടാവുകയും പിന്നീട് അത് ഇൻഫെക്ഷനൊക്കെ ആയി മാറാനുള്ള സാധ്യതയുണ്ട്. ചിലരിൽ കണ്ടുവരാറുള്ള ചില ചർമ്മരോഗങ്ങൾ, സെബോറിക് ഡെർമറ്റൈറ്റിസ്, എക്സിമ, സോറിയാസിസ് പോലുള്ള ചർമ്മരോഗങ്ങളെ താരനായിട്ട് തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ താരൻ മാറാനുള്ള ഒറ്റമൂലികളൊക്കെ പ്രയോഗിച്ച് തുടങ്ങുന്നതിന് മുന്നേ തന്നെ അത് താരനാണെന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. അഥവാ ഇത്തരത്തിലുള്ള ചർമ്മരോഗങ്ങളൊക്കെ ആണെങ്കിൽ അത്തരം കണ്ടീഷൻസ് വേഴ്സ് ആവാനും കൂടാനും കൂടുതലായിട്ട് മുടി കൊഴിച്ചലൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ മുടി കൊഴിയുകയാണെങ്കിൽ ചിലരിൽ പിന്നീട് മുടി വീണ്ടും വരാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാവുകയും കഷണ്ടിയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒറ്റമൂലികളൊക്കെ യൂസ് ചെയ്യുന്നതിന് മുന്നേ അത് താരൻ തന്നെയാണെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. താരൻ മാറ്റാനായിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മുടെ തലയോട്ടി എപ്പോഴും ക്ലീൻ ആക്കി വെക്കുക എന്നുള്ളതാണ്. സാധാരണ രീതിയിൽ നമ്മൾ വെള്ളം ഉപയോഗിച്ച് തല കഴുകുകയാണെങ്കിൽ നമ്മുടെ തലയോട്ടി കൃത്യമായ രീതിയിൽ, നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആവണം എന്നില്ല. അതുകൊണ്ട് നമ്മുടെ തലയോട്ടി അഥവാ സ്കാൽപ്പ് ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും എന്ന് നോക്കാം. നമ്മുടെ എല്ലാവരുടെയും പറമ്പിൽ ചെമ്പരത്തിയുടെ ചെടിയുണ്ടാവും. ചെമ്പരത്തിയുടെ ഇലയും പൂവും മൊട്ടൊക്കെ ചേർത്തിട്ട് താളിയാക്കിയിട്ട് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. കുറുന്തോട്ടിയുടെ ഇലയും താളിയാക്കാനായിട്ട് നല്ലതാണ്. ഇവ രണ്ടും കിട്ടാത്തവരാണെങ്കിൽ അങ്ങാടിക്കടയിൽ നിന്ന് ചീവയ്ക്കാ പൊടി വാങ്ങാനായിട്ട് കിട്ടും. ചീവയ്ക്കാ പൊടിയെ താളിയാക്കിയിട്ട് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കാൽപ്പ് നന്നായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ്. ആര്യവേപ്പ് ഇലയിട്ട് തിളപ്പിച്ച വെള്ളം ചൂടാറിയതിന് ശേഷം തല കഴുകാനായിട്ട് എടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ തലേ ദിവസം വെള്ളത്തിൽ കുറച്ച് ആര്യവേപ്പിൻ്റെ ഇലയിട്ട് വെച്ച് പിറ്റേ ദിവസം ആ ഒരു വെള്ളത്തിൽ തല കഴുകുന്നതും നല്ലതാണ്. തലേ ദിവസത്തെ കഞ്ഞി വെള്ളം ഉപയോഗിച്ചിട്ട് തല കഴുകിയാലും നമ്മുടെ സ്കാൽപ്പ് നന്നായിട്ട് ക്ലീൻ ആവുന്നതാണ്. കൂടാതെ ടീ ട്രീ ഓയിൽ, നമ്മുടെ ഏത് ഓയിലാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിലേക്ക് കുറച്ച് ഒരു 5-6 ഡ്രോപ്സ് ടീ ട്രീ ഓയിൽ കൂടെ ആഡ് ചെയ്തിട്ട് നമ്മുടെ തലയിൽ, തലയോട്ടിയിൽ നന്നായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിക്കുക. അതിനുശേഷം ഒരു 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഒരു മൈൽഡ് ഷാമ്പുവോ അല്ലെങ്കിൽ താളിയോ കടലപ്പൊടിയോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് എണ്ണമയം മാറുന്നതുവരെ തല കഴുകി വൃത്തിയാക്കാം. മുട്ടയുടെ വെള്ള നല്ലൊരു കണ്ടീഷണറാണ്. തല കഴുകുന്നതിന് 1/2 മണിക്കൂർ മുമ്പ് തലയോട്ടിയിൽ മുട്ടയുടെ വെള്ള നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം മൈൽഡ് ഷാമ്പു യൂസ് ചെയ്തിട്ട് തല കഴുകി വൃത്തിയാക്കാവുന്നതാണ്. തലേ ദിവസം കുറച്ച് ഒലുവ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം പിറ്റേ ദിവസം അവ അരച്ച് നമുക്ക് തലയിൽ തേക്കാവുന്നതാണ്. ചെറുനാരങ്ങയുടെ നീരും തലയോട്ടിയിൽ അപ്ലൈ ചെയ്യുന്ന താരൻ മാറാനായിട്ട് നല്ലതാണ്. എന്നാൽ അസിഡിക് ആയതുകൊണ്ട് തന്നെ തലയോട്ടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ചെറിയൊരു ഇറിറ്റേഷനും ബേണിങ്ങും എരിച്ചിലൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് മാറാനായിട്ട് മറ്റേതിൻ്റെങ്കിലും കൂടെ മുട്ടയുടെ വെള്ളയിലോ അല്ലെങ്കിൽ ഉലുവ പൊടിച്ചിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അതിലൊക്കെ ചേർത്തിട്ട് ചെറുനാരങ്ങയുടെ നീര് കൂടി ചേർത്തിട്ട് തലയിൽ അപ്ലൈ ചെയ്യുന്നതും നല്ലതാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് താരൻ മാറാനായിട്ട് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. കൂടാതെ താരൻ പൂർണ്ണമായിട്ട് മാറാനായിട്ട് നമ്മുടെ ഭക്ഷണ കാര്യത്തിലും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒമേഗ 3 ഫാറ്റി ആസിഡ് ധാരാളം അടങ്ങിയിട്ടുള്ള ചില മത്സ്യങ്ങൾ, അയല പോലെയുള്ള മത്സ്യങ്ങൾ ധാരാളം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. ചിയ സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ്, വാൽനട്ടൊക്കെ കൂടുതലായിട്ട് കഴിക്കുക. ബയോട്ടിൻ അടങ്ങിയിട്ടുള്ള മുട്ട,
നട്ട്സ് ബദാം പിസ്ത പോലുള്ള നട്ട്സ് ഓർഗൻ മീറ്റ് അതായത് ചിക്കൻ്റെയൊക്കെ ലിവറും കിഡ്നിയൊക്കെ ധാരാളമായിട്ട് കഴിക്കുക. ഇതിലൊക്കെ ധാരാളം ബയോട്ടിൻ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ നെല്ലിക്കയും നാരങ്ങയൊക്കെ കഴിക്കുന്നതും നല്ലതാണ്. കൂടുതൽ അളവ് വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു ദിവസം 8 ഗ്ലാസ് എങ്കിലും വെള്ളം കുടിക്കേണ്ടതാണ്. കൂടാതെ ഇവയൊക്കെ ചെയ്യുന്നതിന് പുറമെ നമ്മൾ യൂസ് ചെയ്യുന്ന ബെഡ്ഷീറ്റ്, പില്ലോ കവർ, നമ്മൾ മുടി ചീകാനായിട്ട് ഉപയോഗിക്കുന്ന കോമ്പൊക്കെ കൃത്യമായിട്ട് ഒന്നിടവിട്ട ദിവസങ്ങളിൽ തന്നെ നന്നായിട്ട് കഴുകി ഉണക്കി ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. താരനൊക്കെ കൂടുതലായിട്ടുള്ളവരാണെങ്കിൽ ബെഡ്ഷീറ്റും പില്ലോ കവറൊന്നും കൃത്യമായിട്ട് മാറ്റുന്നില്ല, കൃത്യമായിട്ട് വൃത്തിയാക്കുന്നില്ലെങ്കിൽ ചെവിയിലൊക്കെ ഇറിറ്റേഷൻ ഉണ്ടാവുകയും ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് താരനുള്ളവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തലയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഇത് താരൻ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. മറ്റ് ചർമ്മരോഗങ്ങളൊക്കെ ആണെങ്കിൽ അവ കൂടാനുള്ള സാധ്യതയുണ്ട്. താരൻ തന്നെയാണ് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ഈ പറഞ്ഞ ഒറ്റമൂലികളൊക്കെ തലയിൽ അപ്ലൈ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും യൂസ്ഫുള്ളായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.